എഫ് സിന്ദാബാദ്, യു ഡി എഫ് സിന്ദാബാദ്, പ്രതിഷേധ കൂട്ടായ്മ സിന്ദാബാദ്, പ്രതിഷേധ കൂട്ടായ്മ സിന്ദാബാദ്, എൽ ജി എം എൽ സിന്ദാബാദ്, എൽ ജി എം എൽ സിന്ദാബാദ്, ആർ ജി പി ആർ എസ് സിന്ദാബാദ്, ആർ ജി പി ആർ എസ് സിന്ദാബാദ്. തദ്ദേശ ഭരണം തകർത്തിയിടാനായി തനത് ഫണ്ട് പിടിച്ചെടുക്കും, തനത് ഫണ്ട് പിടിച്ചെടുക്കും. ഇടത് സർക്കാർ നിലപാടിൽ മെമ്പർമാരുടെ പ്രതിഷേധം, തനത് ഫണ്ട് ട്രഷറിയിലേക്ക്, മാറ്റണമെന്ന് നിർദ്ദേശിക്കാൻ, സർക്കാരിനില്ല അധികാരം, തദ്ദേശ ഫണ്ട് സൂക്ഷിക്കാൻ, ഭരണസമിതികളുണ്ടിവിടെ, ബജറ്റ് വിഹിതം തടഞ്ഞ സർക്കാർ, തനത് ഫണ്ടും പിടിച്ചെടുത്ത്, വകമാറ്റിയതാണുള്ളൊരു തന്ത്രം, അനുവദിക്കുകയില്ല ഞങ്ങൾ, തദ്ദേശ സ്ഥാപന അധികാരങ്ങൾ, ഓരോന്നായി കവർന്നെടുക്കും, ഇടത് സർക്കാർ നിലപാടിൽ, മെമ്പർമാരുടെ പ്രതിഷേധം. സർക്കാർ കുടുക്കിൽ നഷ്ടപ്പെട്ട, ഫണ്ടുകളൊട്ടും കുറയാതെ, വരുന്ന വർഷം തന്നേ തീരൂ, യു ഡി എഫ് സിന്ദാബാദ്, പ്രതിഷേധ കൂട്ടായ്മ സിന്ദാബാദ്, പ്രിയമുള്ളവരെ, ഇന്ന് മാർച്ച് മാസം 30-ാം തീയതി ഒരു സാമ്പത്തിക വർഷം ഇന്ന് അവസാനിക്കുകയാണ്. ഏപ്രിൽ 1-ാം തീയതിയോടു കൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ 2023-24 സാമ്പത്തിക വർഷത്തിലെ ഒട്ടുമിക്ക പദ്ധതികളും സർക്കാരിൻ്റെ സാമ്പത്തിക പ്രയാസത്തിൽപ്പെട്ട് ഊരാ കുടുക്കിൽ കിടക്കുന്ന അവസ്ഥയിലാണ്. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളുടെ കൂട്ടായ്മ എൽ ജി എം എൽ അവർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയും സാഹചര്യത്തിൽ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പ്രാദേശിക സർക്കാരുകളായി അധികാര വികേന്ദ്രീകരണം നൽകപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ മുഴുവനും ഇടതുപക്ഷ ഗവൺമെന്റ് അടുത്ത കാലത്തായി ഓരോന്നോരോന്ന് കവർത്തെടുത്ത് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യാതൊരു അധികാരവുമില്ലാത്ത അവസ്ഥയിലേക്ക് ഗ്രാമപഞ്ചായത്തുകളെയും ബ്ലോക്ക് പഞ്ചായത്തുകളെയും ഒക്കെ തന്നെ തരം താഴ്ത്തിയിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കേണ്ട ഒട്ടുമിക്ക പദ്ധതികളും ഒരുപാട് ജനോപകാരപ്രദമായ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കും ഫണ്ട് നൽകാൻ കഴിയാതെ ജനപ്രതിനിധികളും ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരടക്കം വളരെ പ്രയാസത്തിലുള്ള അവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് വിഹിതം വരെ ട്രഷറിയിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് നൽകി നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ ഫണ്ടുകൾ മുഴുവനും ഗവൺമെന്റ് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ കേരളത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഈ സമയത്ത് യു ഡി എഫ് സംസ്ഥാന തലത്ത് എൽ ജി എം എൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ സമര പരിപാടിയിലാണ് ഞങ്ങളിവിടെ കൂടിയിട്ടുള്ളത്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒട്ടേറെ പ്രതിസന്ധി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ ഒട്ടനവധി കാര്യങ്ങൾ നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.